നമസ്കാരം കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒൻപതാം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഇതിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് വീഡിയോയിലേക്ക് സ്വാഗതം ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു തിയറം ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടക്സിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ തന്നെയാണ് അവിടെ ഉണ്ടാകുന്ന രണ്ട് ട്രയാങ്കിൾസിൻ്റെയും അതായത് എ ലൈൻ ഫ്രം ദ വെർട്ടിക്സ് ഓഫ് എ ട്രയങ്കിൾ ഡിവൈഡ്സ് ദ ലെങ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ നമുക്ക് ഫിഗർ വഴി നോക്കാം എങ്ങനെയാണെന്ന് എ ബി സി ഒരു ട്രയങ്കിൾ ആണ് എ ഡി എന്ന ലൈൻ ഈ ട്രയങ്കിളിനെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അതായത് എ ബി സി എന്ന ട്രയങ്കിളിനെ എ ബി ഡിയും എ ഡി സി എന്ന രണ്ട് ട്രയങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഏരിയകൾ എക്സും വൈയുമായി ഞാൻ എഴുതിയിരിക്കുന്നു നോക്കുക അതിൻ്റെ ബേസ് ഒരെണ്ണത്തിൻ്റെ എ അടുത്തതിൻ്റെ ബി ഈ റേഷ്യോ രണ്ടും സെയിം ആണ് എന്നാണ് പറയുന്നത് അതായത് ഏരിയയുടെ റേഷ്യോ എക്സ് ഇസ് ടു വൈ ബേസിൻ്റെ റേഷ്യോ എസ് ടു ബി അതിൽ നിന്ന് നമുക്ക് കിട്ടും എക്സ് ഇസ് ടു വൈ ഇസ് ഈക്വൽ ടു എ ഈസ് ടു ബി നാല് ചോദ്യങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന നാല് ചോദ്യങ്ങൾ ചെയ്യാൻ ഈ റേഷ്യോ ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആറാമത്തെ ചോദ്യം നോക്കുക ഇൻ ദ ഫിഗർ ദ ഡയങ്ങനൻസ് ഓഫ് എ ക്വാഡിൽ സ്പ്ലിറ്റ് ഇറ്റ് ഇൻറ്റു ഫോർ ട്രയാങ്കിൾസ് ഏരിയ ഓഫ് ത്രീ ഓഫ് ദം ആർ ഷോൺ ഇൻ ദ പിക്ചർ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ഹോൾ ക്വാർട്ടർ ലാറ്ററി നമുക്ക് ഒരു ക്വാഡർ ലാറ്റിൽ ഇവിടെ തന്നിട്ടുണ്ട് അതിൽ നാല് ട്രയാങ്കിൾസ് കാണാം മൂന്ന് ട്രയങ്കിൾസിൻ്റെ ഏരിയയും തന്നിരിക്കുന്നു നാലാമത്തെ ട്രയങ്കിളിൻ്റെ ഏരിയ കാണണം അതുകൂടാതെ ഈ ക്വാർട്ടർ മുഴുവൻ ഏരിയയും കണ്ടുപിടിക്കണം നമുക്ക് ആൻസറിലേക്ക് കടക്കാം ഒരു ക്വാട്ടർ നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ ഡയഗണൽസ് എ സിയും ഡി ബിയും ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു അതിനെ ഞാൻ ഇ എന്ന പോയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഏരിയകൾ ഒരെണ്ണം സിക്സ്റ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ ഒന്ന് തേർട്ടി സെൻറ്റിമീറ്റർ സ്ക്വയർ അടുത്തത് ഫോർട്ടി സെൻറ്റിമീറ്റർ സ്ക്വയർ ഈ ക്വാഡിലാട്ടിൻ്റെ മുഴുവൻ ഏരിയയാണ് കാണാൻ ചോദിച്ചത് അതിനെ നമുക്ക് കാണേണ്ടത് ഈ എക്സ് എന്ന ഒരു ഭാഗം അതായത് എ ഇ ബിയുടെ ഏരിയ കാണണം ഇപ്പോൾ നമ്മൾ കണ്ട റേഷ്യോ തന്നെ നമുക്ക് ഉപയോഗിക്കാം അതായത് ഈ രണ്ട് ട്രയങ്കിൾസിൻ്റെ ഏരിയയുടെ റേഷ്യോ അതിൻ്റെ ബേസിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും കാരണം ഡിയിൽ നിന്ന് വന്ന ലൈൻ എ സി എ രണ്ടായിട്ട് മുറിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ റേഷ്യോ സിക്സ്റ്റീസ് ടു തേർട്ടി ഇസ് ഈക്വൽ ടു എ ഈസ് ടു ഇ സി അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ എ ബി സി എന്ന ട്രാങ്കിളിനെ ബി എന്ന ലൈൻ രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുന്നു അപ്പോൾ എക്സ് ഈസ് ടു ഫോർട്ടി ഇസ് ഈക്വൽ ടു എ ഈസ് ടു ഇ സി ഇത് രണ്ടും റൈറ്റ് സൈഡ് സെയിം ആണ് അപ്പോൾ നമുക്ക് എഴുതാം സിക്സ്റ്റീസ് ടു തേർട്ടി ഇസ് ഈക്വൽ ടു എക്സ് ഈസ് ടു ഫോർട്ടി ഇവിടെ നിന്ന് റേഷ്യോ എന്നത് നമുക്ക് ആക്കി മാറ്റി അതായത് സിക്സ്റ്റി ബൈ തേർട്ടി ഇസ് ഈക്വൽ ടു എക്സ് ബൈ ഫോർട്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി ഇസ് ഈക്വൽ ടു തേർട്ടി എക്സ് എന്ന് കിട്ടും നോക്കുക തേർട്ടി എക്സ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി അതായത് തേർട്ടിയും കൂടെ ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ തേർട്ടിയും സിക്സ്റ്റിയും ക്യാൻസലായി ടു ടു ഇൻറ്റു ഫോർട്ടി എയ്റ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എക്സ് അപ്പോൾ ടോട്ടൽ ഏരിയ നമുക്ക് കാണാം എയ്റ്റി പ്ലസ് ഫോർട്ടി പ്ലസ് തേർട്ടി പ്ലസ് സിക്സ്റ്റി അതായത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഇതാണ് ഈ ക്വാഡിലാട്ടറിന്റെ മുഴുവൻ ഏരിയ അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യം ഇൻ ദിസ് പിക്ചർ ദ ഹൗറിസോണ്ട ലൈൻസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ആർ പാരല പ്രൂ ദാറ്റ് ദ യെല്ലോ ആൻഡ് റെഡ് ട്രാങ്കിൾസ് ആർ ഓഫ് ദി സെയിം ഏരിയ ഇവിടെ രണ്ട് ലൈൻസ് നമുക്ക് കാണാം ഈ ഗ്രീൻ കളറും ബ്ലൂ കളറിലും ഉള്ളത് ഇത് പാരൽ ലൈൻസ് ആണ് അതിനിടയ്ക്കുള്ള രണ്ട് ട്രയങ്കിൾസ് നമുക്കിവിടെ യെല്ലോ കളറും റെഡ് കളറുമായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് ട്രയങ്കിളിൻ്റെ ഏരിയ സെയിം ആണ് എന്നാണ് നമുക്കിതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം ഏഴാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് രണ്ട് പാരലൽ ലൈൻസ് വന്നിട്ടുണ്ട് അതുകൂടാതെ ഒരു യെല്ലോ ട്രയാങ്കിളും ഒരു റെഡ് ട്രയാങ്കിളും തന്നിരിക്കുന്നു ഈ രണ്ട് ട്രയങ്കിളിൻ്റെയും ഏരിയ സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദ്യം നമുക്ക് എ ബി സി ഡി എന്ന പേര് ഞാൻ ഈ ഫിഗറിന് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഇതൊരു ട്രപ്പീസ്യമാണെന്ന് മനസ്സിലാവും ഒരു ട്രപ്പീസ്യത്തിൻ്റെ രണ്ട് ഡയഗണൽസ് ആണ് ഡി ബിയും എ സിയും അതിൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ് ഇ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ യെല്ലോ ട്രയാങ്കിൾ അതായത് എ ഇ ഡിയും ി ഇ സിയും സെയിം ഏരിയ ആണ് എന്ന് പ്രൂവ് ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ് നോക്കുക വി ഹാവ് ടു പ്രൂവ് ദ ഏരിയ ഓഫ് ട്രയങ്കിൾ എ ഡി എ ഡി ഇ ഏരിയയും ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഇ ബി സി ഇ ഇത് രണ്ടും സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യണം എ ബി ഡിയുടെ ഏരിയയും എ ബി സിയുടെ ഏരിയയും ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം കാരണം ട്രയങ്കിൾസ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് ലൈ ബിറ്റ്വീൻ സെയിം പാരലൽസ് ഇവിടെ നിന്ന് ആയിട്ടുള്ള ഈ ഭാഗം അതായത് എ ബി ഇ ഞാൻ കുറയ്ക്കുകയാണ് എ ബി ഡിയിൽ നിന്ന് എ ബി ഇ പോയാൽ മിച്ചം യെല്ലോ പാർട്ട് അതുപോലെ എ ബി സിയിൽ നിന്ന് എ ബി ഇ കുറച്ച് കഴിഞ്ഞാൽ മിച്ചം റെഡ് പാർട്ട് നോക്കുക ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇ ബി രണ്ട് വശത്തു നിന്നും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി മൈനസ് ചെയ്ത് കഴിയുമ്പോൾ മിച്ചമുള്ള ഭാഗം നോക്കുക എ ബി ഡിയിൽ നിന്ന് എ ഇ ബി മൈനസ് ചെയ്യുമ്പോൾ എ ഡി ഇ എന്ന ട്രാങ്കിൾ കിട്ടും നോക്കുക ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി അതുപോലെ എ ബി സിയിൽ നിന്ന് എ ഇ ബി കുറയ്ക്കുമ്പോൾ എ ബി സിയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടും അതായത് ഏരിയ ഓഫ് ട്രയാംഗിൾ ബി സിഇ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം എട്ടാം ചോദ്യം ഇതാണ് ഇൻ ദ ഫിഗർ ദ ഡയഗണൽസ് ഓഫ് എ ട്രീസിയം സ്പ്ലിറ്റ് എയ്റ്റ് ഇൻറ്റു ഫോർ ട്രയാങ്കിൾസ് ദ ഏരിയ ഓഫ് ദി യെല്ലോ ട്രയാങ്കിളീസ് ടെൻ സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് ദ ഏരിയ ഓഫ് ദി ഗ്രീൻ ട്രയാംഗിളീസ് ട്വന്റി സെന്റിമീറ്റർ സ്ക്വയർ വാട്ട് ഇസ് ദരിയ ഓഫ് ദി ഹോൾ ട്രപ്പീസിയം ഈ ട്രപ്പീസ്യത്തിന്റെ മുഴുവൻ ഏരിയയും കാണാനാണ് ചോദ്യം നമുക്കറിയാം ഒരു ട്രപ്പീസ്യത്തിന്റെ ഡയഗണൽസ് ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ട്രയങ്കിളിൻ്റെയും ഏരിയ സെയിം ആണ് അപ്പോൾ ഇവിടെ ടെൻ ആയതുകൊണ്ട് ഇപ്പുറത്തും ടെൻ കിട്ടും ഈ ചെറിയൊരു ഭാഗം കൂടി മാത്രമേ ബാക്കി കാണാനുള്ളൂ അതുകൂടെ കിട്ടിയാൽ ഇതിൻ്റെ മുഴുവൻ ഏരിയം കാണാം നമുക്കിതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം എട്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഡയഗണൽസ് ഓഫ് എ ട്രീസിയസ് ഈ ട്രപ്പീസ്യത്തിൻ്റെ ഡയഗണൽസ് അതായത് എ ബി സി ഡി എന്ന ട്രപ്പീസ്യത്തിൻ്റെ ഡയഗണൽസ് ഡി ബിയും എ സിയും നാല് ചെറിയ ട്രയങ്കിൾസ് ആയിട്ട് ഇവിടെ ഭാഗിച്ചിരിക്കുന്നു ഇതിൽ എ ഇ ഡിയുടെ ഏരിയ പത്ത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും എ ഇ ബിയുടെ ഏരിയ ട്വൻറ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും തന്നിരിക്കുന്നു നമുക്കറിയാം ട്രപ്പീസിത്തിൻ്റെ ഡയഗണൽസ് ഇൻറ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ രണ്ട് ട്രയാങ്കിൾസിനും സെയിം ഏരിയയാണ് അതായത് ഇത് ടെൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെയും ടെൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി നോക്കുക നമുക്ക് ഈ ചെറിയൊരു ഭാഗം കൂടിയേ കാണാനുള്ളൂ നമുക്കറിയാം ടെൻ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ ഇ സി കാരണം ഇതാണ് ഡി എ സി എന്ന ട്രയങ്കിളിനെ ഡി ഇ എന്ന ലൈൻ രണ്ട് ട്രയങ്കിൾസ് ഭാഗിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ബേസിൻ്റെ റേഷ്യോ തന്നെയാണ് ഏരിയയുടെ റേഷ്യോ അതായത് നമുക്കിങ്ങനെ പറയാം ടെൻ ഇസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ ഇ സി എ ഇ ബൈ ഇ സി അല്ലെങ്കിൽ എ ഇ ഈസ് ടു ഇ സി ടെൻ ഇസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എ ഈസ് ടു ഇ സി അതുപോലെ തന്നെ ട്വൻറ്റി ഈസ് ടു ടെൻ ട്വൻറ്റി ഈസ് ടു ടെൻ ഇസ് ഈക്വൽ ടു എ ഈസ് ടു ഇ സി എ ഇ ടു ഇസി അപ്പോൾ ടെൻ ബൈ എക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ബൈ ടെൻ എന്ന് പറയാം ഇവിടുന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി എക്സ് എന്ന് കിട്ടും ട്വൻറ്റി എക്സ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് അവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ബൈ ട്വൻ്റി ഫൈവ് എന്ന് കിട്ടും അപ്പോൾ ഈ ചെറിയ ഭാഗം ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി നോക്കുക ഈ മുഴുവൻ ഏരിയയാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ട്രപ്പീസത്തിൻ്റെ ഏരിയ കിട്ടുന്നു ടോട്ടൽ ഏരിയ Is equal to 20 plus 10 plus 10 plus 5 അതായത് 45 സ്ക്വയർ ആണ് ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ഒൻപതാമത്തെ ചോദ്യം ദ പിക്ചർ ബിലോ ഷോസ് എ ട്രീസിയം ഡിവൈഡ് ഇറ്റ് ഇൻറ്റു ഫോർ പാർട്സ് ബൈ ദ ഡയഗണൽസ് ദ ഏരിയ ഓഫ് ബ്ലൂ ട്രാങ്കിൾ ഈസ് ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ ബ്ലൂ ട്രാങ്കിളിൻ്റെ ഏരിയ നാല് സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിരിക്കുന്നു

നമുക്കിത് എക്സ് ഈ പാർട്ടും എക്സ് എന്നെടുത്താൽ നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം ചോദ്യത്തിൽ പറയുന്നത് ഈ ട്രപ്പീസ്യത്തിൻ്റെ ഏരിയ കാണാനാണ് അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം ഒൻപതാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഒരു ട്രപ്പീസ്യമാണ് അതിൻ്റെ ഡയഗണൽസ് നാല് നാല് ട്രയാങ്കിൾസ് ആയിട്ട് ഇവിടെ മുറിയുന്നുണ്ട് ഇതിൽ എ ഇ ബി എ ഇ ബി എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ഒൻപത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും സി ഇ ഡിയുടെ ഏരിയ ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും തന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എ ഇ ഡിയും ബി ഇ സിയും കൂടാതെ ടോട്ടൽ ഏരിയയും കണ്ടുപിടിക്കണം നമുക്കറിയാം ട്രപ്പിസിയത്തിൻ്റെ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ട്രയങ്കിളിൻ്റെ ഏരിയയും സെയിം ആണ് അപ്പോൾ ഞാൻ എക്സ് ഇവിടെയും എക്സ് എന്ന് എന്നെടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് നേരത്തെ പഠിച്ച തീരത്തിൽ നിന്നും പറയാം എക്സ് ബൈ ഫോർ ഇസ് ഈക്വൽ ടു

ഇസ് ഈക്വൽ ടു ഫോർ ഇൻ നയൻ തേർട്ടി സിക്സ് ഇവിടെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു എക്സ് സ്ക്വയർ എന്നത് തേർട്ടി സിക്സ് ആണ് അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് തേർട്ടി സിക്സ് അതായത് സിക്സ് ഇവിടെ പ്ലസ് ഓർ മൈനസ് മൈനസുണ്ട് പക്ഷെ പോസിറ്റീവായിട്ടുള്ള വാല്യൂ മാത്രമേ ഏരിയ കാണാൻ എടുക്കുകയുള്ളൂ അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും അതായത് എക്സ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ സിക്സ് എന്ന് കിട്ടി ഈ ഭാഗവും സിക്സ് അതായത് ടോട്ടൽ ഏരിയ ആറ് നാല് പത്ത് പതിനാറ് ഒൻപതും ഇരുപത്തിയഞ്ച് നോക്കുക ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു നയൻ പ്ലസ് സിക്സ് പ്ലസ് ഫോർ പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇന്ന് നമ്മൾ ചെയ്തത് ഒൻപതാം ക്ലാസ്സിലെ പേജ് നമ്പർ ഇരുപത്തിയൊന്നിലെ ചോദ്യങ്ങളാണ് ആറ് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്